വെൽക്കം ബാക്ക് അഗൈൻ, നസീബാണ്. അപ്പൊ ഇന്നലെ നമ്മൾ കണ്ട വീഡിയോ മർകസ് യൂണിവേഴ്സിറ്റിയുടെ നാൾ വഴികൾ, അദ്ദേഹം എ വി അബ്ദുൾ റഹ്മാൻ സാർ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മളായിട്ട് പങ്കുവച്ചു. ആ വീഡിയോക്ക് നല്ലൊരു റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചെടുത്തതിന്റെ ബാക്കി ആ ഒരു വീഡിയോ രണ്ട് പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതിനുമുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതോടൊപ്പം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. തൊട്ട് മുമ്പത്തുള്ള ആ വീഡിയോ, ഇന്നലത്തെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി കാണാം. വീഡിയോ എന്ത് ചെയ്യാം, ചാനലില് കമന്റ് ബോക്സ് കൊടുക്കട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കഴിഞ്ഞാൽ പിന്നെ എന്നെ പോലത്തെ ബിസിനസ് വിദഗ്ധന്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. സ്വാഭാവികമായി ഞാൻ സാറിന് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ചില ഓഫറുകൾ വരുന്നുണ്ട് സാർ, ഞാൻ പോട്ടെ. സാറിന് ഭാഗികമായിട്ടേ പോകും, അങ്ങനെ അത് ഏറ്റെടുത്തോ. പക്ഷെ ഇവിടെ ഇന്നും ആ ഒരു എഗ്രിമെന്റിൽ തുടരുകയാണ്. വിദഗ്ധനാണ് അദ്ദേഹം. ഈ പറഞ്ഞ പോലെ അക്കാഡമിക് രംഗത്തൊക്കെ മർകസിനെ കൂടുതൽ കണക്ടിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്ന ആളാണ്. അതുപോലെ വളരെ എന്താ പറയാ, വളരെ പ്രൊഫൈൽ വളരെ നല്ല പ്രൊഫൈലാണ്. അതുകൊണ്ട് തന്നെ മണ്ണോളി സിറ്റിയുടെ ഇവിടെ നിന്നുള്ള കാഴ്ചപ്പാടിലൊക്കെ വളരെ വലിയ മാറ്റം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ട് അദ്ദേഹത്തെ കഴിയും. ഞാൻ അതിന്റെ ഡിസൈൻ, അതിന്റെ ബ്രാൻഡിങ്, അതുപോലെ അതിന്റെ മാസ്റ്റർ പ്ലാൻ, അതിന്റെ ബിസിനസിന്റെ ഫോർമുല, മർക്കസുമായിട്ടുള്ള ലിങ്ക്, ഭൂമിയും കച്ചവടക്കാരും തമ്മിലുള്ള പ്രത്യേകത, അതൊക്കെയാണ് ഞാൻ എന്റെ ഡിസൈൻ പാർട്ടായിട്ട് കൊണ്ടുപോകുന്നത്. 100% വിജയിച്ചു എന്ന് പറയാം നമുക്ക്. പിന്നെ ഇപ്പൊ ഈ ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ 2 വർഷമായിട്ട് കേരളത്തിൽ മാത്രമല്ല ലോകത്തെ മുഴുവൻ തടുക്കുന്ന രീതിയിലുള്ള വലിയ പ്രയാസങ്ങൾ കടന്നു. ആ പ്രയാസങ്ങൾ കടന്നു വന്നപ്പോ സ്വാഭാവികമായ ഒരു കമ്മ്യൂണിറ്റി പ്രൊജക്ട് ആണ് ഉള്ളത്. അതല്ലാതെ സമ്പന്നനായ ടാറ്റ ഗറിലെ പുറത്തുള്ള സംഭവമല്ല, കമ്മ്യൂണിറ്റി പ്രൊജക്ട്. കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സഹായം കൊണ്ട് നേതൃസ്ഥാനത്തിൽ ഉസ്താദ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിറ്റി വീക്ക് ആവുന്ന എന്തും യൂണിവേഴ്സിറ്റിയും വീക്ക് ആവും. അതുകൊണ്ട് 2 വർഷം ശരിക്കും ഒരു സീറോ പുരോഗമനം ഉണ്ടാകട്ടെ. പക്ഷെ യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല, വീണ്ടും അവിടെ കുറെയൊക്കെ ചലനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇൻഷാല്ലാഹ് ഏറ്റവും വലിയ അതിന്റെ ഒരു കോമ്പനന്റ് ആണ് കൾച്ചർ സെന്റർ. നല്ലൊരു വലിയ സംഭവമാണ്, അത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പൊ അത് ഡിസൈൻ പാർട്ട് അതിന്റെ മാസ്റ്റർ പ്ലാനിൽ മനോഹരമായിട്ട് കൊണ്ടുവന്ന ഒരു ആശയമാണ്. 40 കോടി രൂപയുടെ പള്ളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തർക്കം കൂടിയത് നമ്മൾ അതിന്റെ ലക്ഷ്യം മനസ്സിലാക്കാത്തത് കൊണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് വലിയ സംഭവമാണ്. ആ ഒരു കൾച്ചർ സെന്റർ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിന്റെ 200 രാജ്യങ്ങളിൽ നിന്ന് 70 നാട്ടിൽ നിന്ന് ഇവിടെ LP കുട്ടികൾ പഠിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു ഈ രാജ്യങ്ങളൊക്കെ വരുന്ന കുട്ടികൾക്ക് ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കാറ്, അതല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു അഭാവം നമ്മളിവിടെ കാണുന്നു. അപ്പൊ സാറ് നമ്മളെ LP കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടില്ല. അതിന്റെ ഒരു വീഡിയോ പിന്നീട് ഒരു ദിവസം ചെയ്യാം. ജസ്റ്റ് LP നമുക്ക് ചെയ്യേണ്ടത് തന്നെയാണ്. LP കേരളത്തിലെ തന്നെയല്ല, ഒരു വിദ്യാഭ്യാസ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവൽ ചിന്തിക്കുന്ന ഒരാൾക്ക് LP പോലുള്ള കോളേജിനെ അതിലൊന്ന് എക്സ്പ്ലോർ ചെയ്ത് ആ ഒരു ട്രാക്ക് ചിന്തിക്കുകയും അങ്ങനെയുള്ള സമാനമായ സംഭവങ്ങൾ പഞ്ചാബിലും അതെല്ലായിടത്തും ഒക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ കേന്ദ്ര സ്ഥാനത്തുള്ള ആളുകളുടെ ബാധ്യതയാണ്. അതൊന്നും നമുക്ക് പിന്നീട് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, അതാണ് LP. അതിന്റെ ഒരു ഡീറ്റെയിൽ ആയി വീഡിയോ ചെയ്യാം. അപ്പോ കൾച്ചർ സെന്റർ എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സാധനമാണ്. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ജനങ്ങൾക്ക് അവരുടെ ഒരു, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മതം എന്ന് പറഞ്ഞാൽ അത് പിന്നീടുള്ള ഒരു ചരിത്രമാണ്. അതാണ് പിന്നെ അവരുടെ PhD, അതാണ് അവരുടെ ജീവിതമാർഗം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് 700 നമ്മുടെ മുഗളന്മാർ ഇന്ത്യ ഭരിച്ചതിന്റെ ചരിത്രം അന്വേഷിച്ചുകൊണ്ട് ഇന്നും ബ്രിട്ടീഷുകാരും ചരിത്ര അന്വേഷികളും ഫോറിനേഴ്സും വരുന്നത് മസ്ജിദുൽ ജാമിയ എന്നറിയപ്പെടുന്ന ജുമാ മസ്ജിദ്, ഡൽഹി ജുമാ മസ്ജിദിലാണ്. അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനങ്ങളുടെ പ്രവാഹമാണ്. അതൊരു ബിൽഡിംഗ് മാത്രമല്ല, അതിനകത്ത് ചരിത്രമുണ്ട്, അതിനകത്ത് ജീവിതമുണ്ട്, അതിനകത്ത് ജീവിതത്തിനെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന അതിമനോഹരമായ ആശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മസ്ജിദിന്റെ അല്ലെങ്കിൽ അത്തരം നിർമ്മിതികളുടെ മുന്നിൽ ആളുകൾ വരിക എന്ന് സ്വാഭാവികം. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് കേരളത്തിന്റെ ഇതുവരെയുള്ള ഒരു കാഴ്ചപ്പാട്, ഇനി വരാൻ പോകുന്ന ഒരു സമൂഹം ശരിക്കും കേരളത്തിന്റെ ചരിത്രം അന്വേഷിച്ചു വരുന്നത് അവരെയായിരിക്കും. കേരളത്തിന്റെ എല്ലാ മേഖലകളെ സംബന്ധിച്ചും ഒരു റിസർച്ച് നടത്തുന്നവന് ഒരിക്കലും മർകസ് യൂണിവേഴ്സിറ്റി കാണാതെ പോകാൻ കഴിയില്ല. കാരണം അവിടെ അത്രമാത്രം വിശാലമായ കാര്യങ്ങൾ, അവിടുത്തെ മ്യൂസിയം, അവിടുത്തെ ലൈബ്രറി, അവിടുത്തെ മറ്റ് ചരിത്രാന്വേഷണ വിഭാഗങ്ങൾ, ഇതൊക്കെ കൂടി പെട്ടെന്ന് നടക്കുന്നല്ല പറയുന്നത്. കമ്മ്യൂണിറ്റി പ്രൊജക്ട് ആയതുകൊണ്ട് അതിന് ടൈം ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും 100, 200, 300 കൊല്ലത്തിലേക്ക് ഫോർകാസ്റ്റ് ചെയ്ത് ഇനിയും ജനങ്ങളോട് ജീവിക്കും, അവർക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അവരെയാണ് കാന്തപുരം കാന്തപുരാവുന്നത്. കാരണം അദ്ദേഹം തന്റെ ജീവിത കാലഘട്ടത്തിൽ ചെയ്യുന്ന നന്മകൾ തനിക്ക് മാത്രം കാണണമെന്നല്ല, തനിക്ക് കാരണം മുസ്ലിം വിശ്വാസം അനുസരിച്ച് അവന്റെ നന്മകൾ കബറിൽ കിടന്നവർ കാണാൻ കഴിയുന്നു. പ്രവാചകനത് കാണിച്ചു കൊടുക്കുന്നു, നമ്പിനികൾക്ക് കാണിച്ചു കൊടുക്കുന്നു കൂടാൻ പറയുന്നു. അപ്പൊ ആ ആശയത്തിൽ നിന്ന് പ്രചോദനം കൊണ്ടൊരാളാണ് കാന്തപുരം. കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത് ഉണ്ടാക്കിയാൽ ഇനി വരാൻ പോകുന്ന 200, 300 വർഷങ്ങൾക്ക് ശേഷം വരുന്ന കുട്ടികളും അത് ഉപയോഗപ്പെടുത്തുമ്പോൾ അത് കാണാൻ കഴിയുമെന്ന വിശ്വാസമാണ്
കാതുകരത്തെ മുന്നോട്ട് മുന്നോട്ട് നയിക്കുന്ന ആശയം. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസ വിശുദ്ധിയുള്ള ഒരാളാണ് കാതുക ഉസ്താദ്. ആ ഉസ്താദിന്റെ ആ കാഴ്ചപ്പാടുകളിൽ കൾച്ചറൽ സെന്റർ അടങ്ങുന്ന, അതുപോലെ യുനാനി വൈദ്യം അടങ്ങുന്ന, അതുപോലെ ലോ അടങ്ങുന്ന, MBA അടങ്ങുന്ന ഈ ഒരു വിദ്യാഭ്യാസ ട്രാക്ക്, ഇനിയും വരാൻ പോകുന്ന കോളേജുകൾ അടങ്ങുന്ന ഒരു സമുച്ചയം എന്ന് പറയുന്നത് തീർത്തും എല്ലാവർക്കും എന്നല്ല എല്ലാ സമൂഹങ്ങൾക്കും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും ഒക്കെ വലിയൊരു ഒരു സ്ഥൈര്യവും ധൈര്യവും ഒരു മനോഹരവും നൽകുന്ന രീതിയാണെന്നുള്ളതായിരുന്നു സംശയം. അപ്പോ അവിടുന്ന് മർകസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭാഗികമായി മാറിയിരുന്നു. അപ്പൊ അതിനുശേഷം പുതിയ ഒരുപാട് കൺസെപ്റ്റുകൾ സാർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ്? ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ദുബായിൽ വർക്ക് ചെയ്ത സമയത്തും ബിസിനസ് രംഗത്ത് ഇങ്ങനെ ചില കാഴ്ചപ്പാടുകളാണ്. പിന്നെ ഈ 10-20 വർഷത്തെ വിദ്യാഭ്യാസം ഈ ജോലി എനിക്ക് നൽകിയ ഏറ്റവും വലിയൊരു ആറ്റിറ്റ്യൂഡും, അത് കൃത്യമായ ഒരു ഒരു ട്രാക്കിലൂടെ ഒരു DPR ഒക്കെ ചെയ്യാറാക്കി ഒരു ബിസിനസിനെ കൃത്യമായി കൺസൈസ് ചെയ്ത് അതിനെ ചർച്ച നടത്തി ചർവണം നടത്തി അതിനെ ട്രാക്ക് ചെയ്ത് അതിന്റെ വാഹന നാൾവഴികളൊക്കെ കൃത്യമായി രൂപപ്പെടുത്തുന്ന സാധനം DPR, അതുണ്ടാക്കിയ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി പരാജയപ്പെടാറില്ല. നമ്മളെ സിറ്റിയുടെ പിന്നിലും അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് ആ ബിസിനസ്സിലേക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് ദുബായിയുടെ വളർച്ച എന്റെ അനുഭവമാണ്, അബുദാബിയുടെ വളർച്ച, എന്റെ തന്നെ കമ്പനിയുടെ തെക്കിരി അഡ്നോക്കിന്റെ വളർച്ച ഒക്കെ എന്റെ ഒരു അനുഭവത്തിലുള്ളത് കൊണ്ട് ഞാനതിനെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് ഞാനിപ്പോ കൺസൾട്ടന്റായി ചെയ്ത് ഒരുപാട് പ്രൊജക്ടുകൾ വിജയിച്ചു. ഇപ്പോ അടുത്ത കാലത്ത് സീനത്ത് വെഡ്ഡിംഗ് ബോണ്ട് കൺസൾട്ടന്റ് ചെയ്തു, അതുകൂടാതെ B1 City എന്ന് പറയുന്നത് ഏറ്റവും വലിയ രസകരമായ മാനസികമായ സന്തോഷം തോന്നിയ പോലെയൊക്കെയാണ്. വയനാട് ഈ കാളികാവിൽ ഒരുപാട് വിധവകളുടെ, വിധവ എന്ന് പറഞ്ഞാൽ അവിടെ ഈ മൈസൂർ കല്യാണം നടക്കുന്ന കേസാണ്. മൈസൂർ കല്യാണം നടക്കുന്നിടത്ത് എല്ലാവരും വീഡിയോ ചെയ്യും, പക്ഷെ അവിടെ സുലൈമാൻ സഖാഫി മാളികക്കലാണ് ആദ്യമായിട്ട് ഒരു പ്രവർത്തന രീതിയിലേക്കുള്ള ഒരു പ്രൊജക്ട് കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹം എന്നെ കൺസൾട്ട് ചെയ്യുകയും അദ്ദേഹം എനിക്ക് അവിടെ 17 acre സ്ഥലമുണ്ട്, 27 acre കിട്ടും, മകളുടെ പ്രൊജക്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായി DPR തയ്യാറാക്കി. സ്ത്രീ ശാക്തീകരണത്തിന്റെയും വിധവ ശാക്തീകരണത്തിന്റെയും വകുപ്പുകളൊക്കെ തയ്യാറാക്കി, കോർപ്പറേറ്റ് കമ്പനി അതിന്റെ DPR തയ്യാറാക്കി തന്നു. പിന്നെ അന്നത്തെ കേരളത്തിന്റെ സ്പീക്കർ ബഹുമാനപ്പെട്ട ശ്രീരാമകൃഷ്ണൻ, അതുപോലെ എല്ലാവരും ആ ഒരു പ്രൊജക്ട് ഭയങ്കര ഇഷ്ടമായി അവർക്ക് ആ പ്രൊജക്ട് തിരുവനന്തപുരത്ത് ലോഞ്ച് ചെയ്തു. അതോടുകൂടെ അതിന് ഇൻവെസ്റ്റേഴ്സ് വന്നു. അപ്പൊ നല്ല നിലക്ക് ഒരു 3-4 ബിൽഡിംഗിന്റെ പണി വളരെ പെട്ടെന്ന് കഴിഞ്ഞു. അത് നമ്മൾ അതിന്റെ തുടക്കവും അതിന്റെ പ്ലാനിങ് നന്നായത് വേണം, ബ്രാൻഡിങ് നന്നാവണം, പ്ലാനിങ് നന്നാവണം, ഇതൊക്കെ നന്നായിട്ടില്ലെങ്കിൽ ഏത് പ്രൊജക്ടും ആളുകളുടെ അട്രാക്ഷൻ വരില്ല. അപ്പൊ ആളുകൾക്ക് അതിനെപ്പറ്റി കൺഫ്യൂഷനാണ്, കൺഫ്യൂഷൻ തീർക്കുക എന്നുള്ള പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ ആവശ്യം. അപ്പൊ അത് കൃത്യമായി അതിന്റെ ആദ്യം മുതൽ അവസാനം ബ്രാൻഡിങ് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം, അപ്പോഴാണ് അത് വിജയിക്കുന്നത്. അപ്പൊ കൺഫ്യൂഷൻ നമ്മളിൽ സ്വീകാര്യത വിശ്വാസത്തിൽ വരും ജനങ്ങളിലേക്ക് കൂടുതൽ. അപ്പൊ അതങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്തു, അലഹമ്മദിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ ചെയ്തത് 10-18 വർഷമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആയുർവേദ രംഗത്ത് മലപ്പുറം അറിയപ്പെടുന്ന സ്ഥലമാണ്, അവിടെ KM റഹീം എന്ന് പറയുന്ന ഒരാളുടെ, അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ ഉമ്മ, ഇവരുടെ ഒരു പ്രൊജക്ട്. അവർ ഒരു വർഷങ്ങളായിട്ട് അവർക്ക് ഒരു കുറച്ച് സ്ഥലം മഞ്ചേരിയിലുണ്ടായിരുന്നു, അവർക്ക് സാമ്പത്തികമായിട്ട് ലോൺ എടുക്കാൻ താല്പര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രൊജക്റ്റേക്ക് എടുത്തുകൊണ്ട് ഏകദേശം 10-20 CR താഴേക്ക് ആ പ്രൊജക്ട് പൂർത്തിയാക്കി. ഈ കോവിഡാനന്തര കുറച്ച് നിയന്ത്രപ്പെട്ട അടുത്ത മാസത്തിൽ കാരണം ഇതാണ് പിന്നെ ചെയ്തത്. പിന്നെ ഞാൻ ചെയ്ത ഒരു പ്രൊജക്ട് സ്കൂൾ രംഗം, ഇവിടുത്തെ ഈ സ്കൂളുകളൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ പരാജയമാണ്, എല്ലാ കുട്ടികളും വിട്ടുപോകുന്നു എന്ന കംപ്ലൈന്റ് വളരെ വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ കൊപ്പത്തെ ഒരു സ്കൂൾ MET സ്കൂൾ എന്നെ സമീപിച്ചപ്പോൾ, ബഹുമാനപ്പെട്ട പന്മുളസ്ഥാനത്തുള്ള സ്കൂളാണ്, അതെന്നെ സമീപിച്ചപ്പോൾ അതിനൊന്ന് അപ്ലിഫ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പദ്ധതി തയ്യാറാക്കി. അതിനകത്ത് തന്നെ നല്ല വിജയം, പ്രൈസ് എന്ന് പറയുന്ന ഒരു കമ്പനി ടൈപ്പ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. അത് ഞാൻ തന്നെ ലീഡ് ചെയ്തത്. ഇപ്രാവശ്യം 125 പുതിയ കുട്ടികൾ ജോയിൻ ചെയ്തു, നാട്ടിൽ വലിയ സംഭവം ഉണ്ടാക്കി. അതോടുകൂടെ എൻട്രൻസ് കോച്ചിങ്ങിന്റെ സെന്റർ, അതുപോലെ +1 +2 എൻട്രൻസ് കോച്ചിങ്ങോട് കൂടുതലുള്ള സംവിധാനം അതോടെ കൊണ്ടുവരും. ഇത് മറ്റൊരു പ്രൊജക്ടാണ്. പിന്നെ എന്റെ സ്വന്തമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പ്രൊജക്ടാണ് ലോജിസ്റ്റിക്, കാരണം കേരളത്തിൽ ഇപ്പോൾ ലോജിസ്റ്റിക്കിന്റെ ഹബ്ബായിട്ട് കേരളം മാറണം. അതുകൊണ്ട് പാലക്കാട് ബേസ് ചെയ്തിട്ട് അത് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, അത് ഇവിടെ പത്തിരിപ്പാലയാണ്, പാലക്കാട് പത്തിരിപ്പാലയാണ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട്. രണ്ട് മൂന്ന് പ്രൊജക്ട് ഉണ്ട്. പിന്നെ KMCC ബേസ് ചെയ്തിട്ട് ജിദ്ദ KMCC അവർക്ക് എന്തെങ്കിലും പ്രൊജക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ജീവിത ഒരു സ്ഥലം ചെയ്തു. അപ്പൊ എന്റെ കൺസൾട്ടന്റിനെ പറ്റി ഞാൻ അവർക്ക് EDU എന്നുള്ള പ്രൊജക്ടിന്റെ ഒരു സിസ്റ്റം നൽകി. EDU എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, അത് നമ്മൾ ഗൾഫിലൊക്കെ കാണാം, നല്ല വിദ്യാഭ്യാസ പ്രൊഡക്ടുകൾ മാത്രം കിട്ടുന്ന ഒരു സംഭവം, ഇവിടെ വിദ്യാഭ്യാസം സർവീസും കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്ടാണ് EDU. അത് തുടങ്ങിക്കഴിഞ്ഞു, അതിന്റെ രണ്ട് നില വാർപ്പ് കഴിഞ്ഞു. അങ്ങനെ ഒരു വ്യത്യസ്ത 2-4 പ്രൊജക്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഈ കൺസിലർ എന്നുള്ള ഒരു സംഭവം ഒരു വിദ്യാഭ്യാസത്തിലൂടെ നേടിയതാണോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ മജ്ജയിൽ അലിഞ്ഞു ചേർന്ന രക്തത്തിലെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്.
നമ്മൾ ഒരു ഒരു സോഴ്സിനെ വിശ്വസിച്ചാൽ ആ ഷോ ആ സോഴ്സ് നമുക്ക് വേണ്ടത് വിശ്വാസം വന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു ഭാര്യയെ നമ്മൾ വിശ്വസിച്ചു നമ്മുടെ മക്കളുണ്ട്, ഉമ്മയും ഉപ്പയെ നമ്മൾ വിശ്വസിച്ചു നമ്മൾ വളർത്തിയത്, അതുപോലെ ദൈവത്തിന് നമ്മൾ വിശ്വസിച്ചു, ദൈവം നമ്മളെ സംരക്ഷിച്ചു. അപ്പൊ ആ വ്യക്തിക്ക് വിദ്യാഭ്യാസമാണ് വേണ്ടത്, ആകാശത്തിന്റെ വാതിൽ തുറന്ന് നിൽക്കും അതിന്റെ വഴി. അതുപോലെ അവനത് സംവദിക്കാൻ കഴിയുന്ന ആളുകളാണ് മനുഷ്യർ. അപ്പൊ നമ്മളിപ്പോ എൽ പി യു നിന്നും അതുപോലെ മറ്റു കോളേജുകളിൽ നിന്നൊക്കെ എടുക്കുന്നത് ബേസിക് ബേസിക് വിദ്യാഭ്യാസത്തിന്റെ ഒരു ടൂള് നമ്മുടെ കയ്യിൽ നിന്ന്, അള്ളാഹു അതിനനുസരിച്ച് തരുന്ന ഒരു സാധനമാണ് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത്, നമ്മുടെ തോന്നലുകളതാ, നമ്മുടെ ഭാവന അതാ. അപ്പൊ അതുകൊണ്ട് വിശ്വാസി അത് അതിന്റെ കൃത്യമായ രീതിയിൽ വിശ്വാസം പൂർണ്ണമായി കൊണ്ടുനടന്നാൽ ആവശ്യത്തിനനുസരിച്ച് വിവരങ്ങൾ അവർ കിട്ടിക്കൊണ്ടേ. ആദ്യമായി ഇറങ്ങിയ വചനത്തിൽ പറയുന്നു, നിങ്ങൾ വായിക്കണേ, പരിസരം നിരീക്ഷിക്കണം, വായിച്ചത് കൃത്യമായ പേന വെച്ച് പുസ്തകം വെച്ച് എഴുതി വെക്കണം, അപ്പോൾ നിങ്ങൾ അറിയാത്തതിനെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കും. അല്ലമല്ലിൻസാന മാലമേ, ഇത് മാനവരാശിയോടുള്ള പ്രഖ്യാപനമാണ്. അപ്പോൾ നിരന്തരമുള്ള അറിവിന്റെ വേഗം പിന്നാലെ നടക്കും, അറിവോട് ചേർന്ന് ജീവിക്കുന്നു, അറിവ് വേണമെന്ന ആഗ്രഹവും അറിവിനെ കൃത്യമായി ഡീപ്പറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നമുക്ക് അത് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് സ്കൂളും വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ അതിന്റെ അടിസ്ഥാനമാണ്. പക്ഷെ നിരന്തരം അതിന്റെ ആ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് വിശ്വാസിക്ക് ദൈവം നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ യാത്രയിലൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങൾ, പുതിയ പുതിയ ആശയങ്ങളൊക്കെ. ഓ, യാത്ര തന്നെയാണ്, അതായത് 20 വർഷത്തെ ഗൾഫ് ജീവിതവും അതുപോലെ ഈ നിരന്തരമായ യാത്ര തന്നെയാണ്. തുറന്ന് കണ്ണ് തുറന്ന് പിടിച്ച് യാത്ര ചെയ്യണം, അത് എല്ലാവരും ചെയ്യും. പക്ഷെ ഹൃദയം തുറന്ന് പിടിച്ച് യാത്ര ചെയ്യലാണ് ആവശ്യം. ഇപ്പോ ഞാൻ നിങ്ങളുടെ കൂടെ 2-3 പ്രാവശ്യം പോകുന്നു പലയിടത്ത്, പലയിടത്തും നിർമ്മാണാത്മകമായ കാര്യങ്ങളോട് ഞാൻ എടുക്കുന്ന ഒരു രീതി നിങ്ങൾ കണ്ടു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു എല്ലാവർക്കും ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് പരസ്പരം നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ ആ ഒരു ബാധ്യതയോട് കൂടെ തന്നെ പലരും കൺഫ്യൂഷനാണ്, എങ്ങനെയാണ് സ്കൂൾ ഉണ്ടാക്കുക, എങ്ങനെയാണ് മദ്രസ ഉണ്ടാക്കുക. അപ്പൊ അതിന് പുതിയ കാല സിസ്റ്റം നോളജ് സിറ്റി പോലുള്ള സംഭവങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത് ആ ഒരു രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ വളരെ പെട്ടെന്ന് ഫാസ്റ്റായ ഗ്രോത്ത് ഉണ്ടാവും. 40 വർഷം കൊണ്ടാണ് മർക്കസ് ഈ തരത്തിൽ എത്തിയതെങ്കിൽ നോളജ് സിറ്റി 10 വർഷം കൊണ്ട് എത്തി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഈ പ്ലാനിങ്, പ്ലാനിങ്ങും ഡിസൈനിങ്ങും ബ്രാൻഡിങ്ങും ഒക്കെ കൃത്യമായി നടന്നാൽ വളർച്ച ക്രമാനുഗതമായി കൂടും. അതാണ് എനിക്ക് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോക്ക് മുമ്പ് നിങ്ങളോടൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് യാത്രയുടെ മഹത്വങ്ങൾ. ഷാഫി മാമ പറഞ്ഞ 5 കാര്യങ്ങൾ ആ വീഡിയോയിൽ നിങ്ങളോട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, അത് ഞാൻ 2 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ യാത്രയാണ്, ഞാനൊരു സ്റ്റഡിയാണ്, പിന്നെ അദ്ദേഹത്തിന്റെ രീതികൾ, അദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ പഠിക്കുകയാണ്. അപ്പോ എനിക്കുണ്ടാവുന്ന ഒരു മുന്നേറ്റം, എനിക്കൊരു എന്താ പറയുക കോൺഫിഡൻസ് കൂടാണ്. അതായത് ഒന്നുമില്ലാത്ത എന്റെ കയ്യിൽ എന്തൊക്കെയോ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ്. ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോൺഫിഡൻസ് വിശ്വാസിയുടെ കോൺഫിഡൻസ് വിശ്വാസം പ്രോപ്പറായിട്ട് വിശ്വസിക്കും. പ്രോപ്പറായിട്ട് വിശ്വസിച്ചാൽ ആ ഇതാ അസപ്റ്റ് നല്ല അസമാണ്. അസമ എങ്ങനെയാണ്, അസമെന്റ് ആവണമെങ്കിൽ നല്ല കാര്യമാണ്, ഒട്ടകത്തെ കെട്ടിടണം, അന്വേഷിക്കണം, പഠിക്കണം, എഴുതി വെക്കണം, എല്ലാം ചെയ്യണം. അങ്ങനെ ഉണ്ടായി കൃത്യമായിട്ട് ആ ബിസിനസിന്റെ ഒരു ഫോം വർക്ക് ഉണ്ടായാൽ പിന്നെ അമ്മാവിനെ ഏൽപ്പിച്ചു, പിന്നെ നിങ്ങൾക്ക് ഒരു പണി വരും. അപ്പൊ ഇതാറാതെ ചെയ്യുന്ന ഞാൻ കൂടുതൽ ഹുക്കും ചെയ്യുന്നു. അല്ല, ഒരു കാര്യം ഉദ്ദേശിച്ചാൽ കുഞ്ഞെന്ന് പറയാൻ കേൾക്കുന്നതുണ്ട്. അപ്പൊ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട്, വാക്കുകളുടെ ശക്തി അത്യപൂർവമായ ശക്തിയാണ്. നമ്മൾ ഒരു വീട് തറക്കല്ലിടാനും വീട് ഇല്ലാത്ത നമ്മൾ വലിയ മഹത്വക്കളെ കൊണ്ടുവരുന്നത് കള്ളം പറയാത്ത സത്യവിശ്വാസികളായ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് വാക്ക് പറയാൻ. ദൈവമേ ഈ വീട് നന്നാവണം, ഇവിടുത്തെ വീട്ടുകാർക്ക് ഗുണം ചെയ്യണം എന്ന വാക്കാണ്. അപ്പൊ വാക്ക് രജിസ്റ്റർ ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് വാക്കിനെ നമ്മൾ ബഹുമാനിക്കും, കാരണം വാക്ക് നിർമ്മിതിയുടെ അടിസ്ഥാനം. അപ്പൊ അള്ളാഹു നിർമ്മിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഖുർആൻ നബിദങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തസല്ലുഫ് ബിഅഖ്ലാഖിൽ, അള്ളാഹുവിന്റെ സ്വഭാവമായി താതാമ്യം പ്രാപിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ സ്വഭാവം അതാണെങ്കിൽ നമ്മുടെ വാക്കും എന്താണ്, ആ വാക്കിനെ എന്ത് ചെയ്യണം. അതുകൊണ്ടാണ് കളവ് പറയുന്നത്, മോശം ചെയ്യരുതെന്നൊക്കെ പറയുന്നത് വാക്കിന് ശക്തി ഇട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർത്തും, നിങ്ങൾക്ക് നല്ല ഏതൊരു കുഞ്ഞിനും, ജനിച്ചു വളരുന്ന ഏതൊരു കുഞ്ഞിനും ഈ ദൈവം ഈ കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട്. വിശ്വാസം കൃത്യമായ നിങ്ങളിലേക്ക് അത് കൃത്യമായി ഒഴിക്കുക. വിശ്വാസത്തിന്റെ ട്രാക്ക് മാറിപ്പോയാൽ നിങ്ങൾക്ക് അത് കിട്ടിക്കൊള്ളാനായി. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കോമൺ സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് മഴ പോലെ, സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ട്രാക്ക് എല്ലാവർക്കും കിട്ടും. അതെന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പരമകാരുണ്യകനാണ്. പരമകാരുണ്യകന്റെ മഴ അത് എല്ലാവർക്കും കിട്ടും, പരമകാരുണ്യകന്റെ വെയിൽ അതെല്ലാവർക്കും കിട്ടും, പരമകാരുണ്യന്റെ ജീവൻ അതെല്ലാവർക്കും കിട്ടും, സംരക്ഷണം കിട്ടും. പക്ഷെ പർട്ടിക്കുലറായി നിങ്ങൾ കിട്ടണോ, യു വിൽ ബി കോൺസെൻട്രേറ്റ് ആ ഒരു ട്രാക്ക് കിട്ടണം. അപ്പൊ സംസാരിച്ചാല് അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ചെറിയ എന്താ പറയുക, ചെറിയൊരു ദിവസങ്ങൾ മാത്രമാണെങ്കിൽ 2 ദിവസമായി സാറിന്റെ കൂടെ ഒരുപാട് അനുഭവങ്ങൾ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ സാധിച്ചു. അത് അതിൽ നിന്ന് അല്പം ചെറിയ സമയത്തിലുള്ളിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള അറിവുകൾ പകർന്നു തരാൻ എന്നാൽ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചാനലിൽ ഇങ്ങനെ ഒരു അഭിമുഖം തരുന്നത് സന്തോഷമാണ്. പ്രത്യേകിച്ച് 86,000 വ്യൂവേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ ഇൻഷാല്ലാ, ഞാൻ എനിക്ക് അങ്ങനെ ഒരു ഫേമസ് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, എന്നെ പലപ്പോഴും TV യിൽ ക്ഷണിച്ചതാണ്.
പക്ഷെ നിങ്ങളുടെ യാത്ര ചെയ്തപ്പോൾ നിങ്ങളുടെ ഫോളോവേഴ്സ് അങ്ങനത്തെ ആളുകളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ റിക്വസ്റ്റിലാണ് ഇങ്ങനെ ഒരു വാക്ക്. ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാൻ എന്റെ ഒരു പുസ്തകം, എന്റെ നോളജ് സിറ്റി അനുഭവം, ഞാൻ നോളജ് സിറ്റി നാൾ വഴികൾ എന്നൊരു 300 പേജുള്ള പുസ്തകമാണ് ഇയറിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ല അതിൽ ഒരുപാട് ഉപകാരപ്രദമായ സംഭവങ്ങളുണ്ട്. ഇൻഷാല്ല അടുത്ത് പുറത്തിറങ്ങും. കൂടുതൽ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും സന്തോഷം. നമ്മളിങ്ങനെ അവസരമായ ഒരാളെ കിട്ടിയാലേ നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്താറില്ല. പരമാവധി നിങ്ങളിലേക്ക് എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റും അതൊക്കെ ചെയ്യട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം സാറിനെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ വക എല്ലാവിധ സപ്പോർട്ടും അറിയിക്കുകയാണ്. അപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തുടർന്ന് അങ്ങോട്ട് നല്ല നല്ല ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസുകൾ, അതോടൊപ്പം നമ്മുടെ പഞ്ചാബിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ. ഇപ്പൊ സാറിനിപ്പോ പുതിയ അനുഭവങ്ങൾ ഒരുപാട്, പഞ്ചാബ് ഒരുപാട് അനുഭവമുണ്ട്. പഞ്ചാബ് എന്ന് പറഞ്ഞ 5 നദികൾ എന്നാണ് അതിന്റെ അടിസ്ഥാനം. 5 നദികൾ ഫലഭൂയിഷ്ഠമാക്കി മനോഹരമായ ഒരു നാടാണ് പഞ്ചാബ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ പോപ്പുലേഷൻ ആയിരുന്നു. വളരെ ദുരന്തപൂർണമായ വിഭജനം വന്നപ്പോൾ ജനങ്ങൾ ഒരുപാട് ഇട്ടേച്ചു പോയതിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച ഗ്രാമങ്ങളാണ് ഈ പഞ്ചാബിലുള്ളത്. പക്ഷെ ഗുരുനാനാക്കിലും അതുപോലെ സൂഫികൾക്കും ഈ നാട്ടിൽ വലിയ വലിയ രീതിയും വലിയ ആത്മീയത ഇവിടെ വിന്യസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രാമങ്ങളിൽ ആത്മീയതയുണ്ട്. ആ ആത്മീയതയെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്കൊക്കെ കഴിഞ്ഞാൽ വലിയ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു വലിയ സ്റ്റേറ്റാണ് പഞ്ചാബ് എന്ന് തിരിച്ചറിയണം. വിദ്യാഭ്യാസ രംഗത്ത്, കൃഷി രംഗത്ത് ഒരുപാട് കാഴ്ചപ്പാടുള്ള ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ പഞ്ചാബിന്റെ വിശേഷങ്ങൾ നിങ്ങൾ അറിയണം. പാവപ്പെട്ട ഗ്രാമങ്ങളിലൂടെ നസീബ് നടത്തുന്ന യാത്രകൾക്ക് പിന്തുണ കൊടുക്കണം. അവിടെ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. വലിയ വലിയ കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിയുമെന്ന് ഉറപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.